സ് വെൽക്കം ടു ഇൻഡോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഐ എഫ് ആർ എസ് എന്ന് പറയുന്ന ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡിലെ ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള ഇംപെയർമെൻ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ പരിചയപ്പെടുകയാണ് എന്താണ് ഇംപെയർമെൻറ്റ് ഇംപെയർമെൻറ്റ് എവിടെയൊക്കെ അപ്ലിക്കബിൾ ആണ് ഇംപെയർമെൻറ്റ് കാൽക്കുലേഷൻ എങ്ങനെയാണ് ചെയ്യുക അതുപോലെ അതിൻ്റെ ജേണൽ എൻട്രി ഇത്രയും ഭാഗങ്ങളാണ് ഞാൻ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഇംപെയർമെൻ്റ്

ഇൻവെൻ്ററി ഇൻവെന്ററി അക്സെട്ര സോ ഈ കേസിലൊന്നും നമുക്ക് ഇംപെയർമെന്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് അപ്ലിക്കബിൾ അല്ല ഓൺലി അപ്ലിക്കബിൾ ഇൻ കേസ് ഓഫ് ഫിക്സ്ഡ് അസെറ്റ് ഓക്കെ ഇനി നമുക്ക് എന്താണ് ഇമ്പെയർമെന്റ് എന്നുള്ളത് നോക്കാം മീനിങ് നോക്കാം ഇംപെയർമെന്റ് മീൻസ് കെ ഫാൾ ഓർ റിഡക്ഷൻ ഫാൾ ഓർ റിഡക്ഷി വാല്യൂസ് ഇൻ ദി വാല്യൂ ഓഫ് അസെറ്റ് അസറ്റിന്റെ വാല്യൂൽ വരുന്ന റിഡക്ഷനെയാണ് അല്ലെങ്കിൽ ഒരു ഫാളിനെയാണ് നമ്മൾ ഇമ്പയർമെന്റ് എന്നുള്ളത് കൊണ്ട് സൂചിപ്പിക്കുന്നത് സോ നമ്മുടെ മുന്നിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ് ഓക്കെ വൈ ദർസ് എ സഡൻ ഫാൾ ഓഫ് പ്രൈസ് ഓർ കോസ്റ്റ് എന്തുകൊണ്ട് അങ്ങനെ ഒരു സഡൻ ഫാൾ അല്ലെങ്കിൽ ഒരു റിഡക്ഷൻ സംഭവിക്കുന്നു സോ It could be because of external or internal factors. Okay. So, it may be uh, because of internal, internal, internal or external. Okay. External factors. Okay. External factors. So, this internal factors.

ദീസ് ആർ ദി ഇൻഡിക്കേറ്റേഴ്സ് ഓക്കെ എന്താണ് ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഇംപെയർമെന്റ് ഇംപെയർമെന്റ് സോ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏതൊക്കെയാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇന്റേണൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്നുള്ളതാണ് ഇംപയർമെന്റിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അതിന്റെ മീനിങ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അതുപോലെ ഇൻഡിക്കേറ്റേഴ്സ് അപ്പോൾ രണ്ട് തരത്തിലുള്ള ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട് ഒന്ന് എക്സ്റ്റേണൽ ഫാക്ടേഴ്സും മറ്റൊന്ന് ഇന്റേണൽ ഫാക്ടേഴ്സുമാണ് ഇന്റേർണൽ ഫാക്ടേഴ്സ് സോ നമുക്ക് നോക്കാം എന്താണ് എന്താണ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഓക്കെ സോ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൽ വരുന്നത് ഫസ്റ്റ് വൺ ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ ദി ടെക്നോളജി സോ ടെക്നോളജിക്കൽ അപ്ഡേഷൻ സംഭവിക്കുമ്പോൾ അസറ്റിന്റെ വാല്യൂ അസറ്റിന്റെ വാല്യൂ റെഡ്യൂസ് ചെയ്യപ്പെട പെടാറുണ്ട് അല്ലെ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ജാവ ലാംഗ്വേജ് മൊബൈൽ യൂസ് ചെയ്യുന്ന സമയത്ത് ഇൻട്രൊഡക്ഷൻ ഓഫ് ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ അപ്പൊ ജാവാ ഫോണിന്റെ വാല്യൂ പെട്ടെന്ന് ഒരു സഡൻ ഡിക്ലൈൻ റിഡക്ഷൻ സംഭവിച്ചിട്ടുണ്ട് സോ അതൊരു എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കാരണമാണ് മറ്റൊരു ഫാക്ടറാണ് ഇൻക്രീസ്ഡ് മാർക്കറ്റ് ഇൻറ്ററസ്റ്റ് റേറ്റ് അല്ലെ ഹൈ മാർക്കറ്റ് ഇൻ്ററസ്റ്റ് റേറ്റും നമ്മുടെ അസറ്റിൻ്റെ വാല്യൂ റിഡ്യൂസ് ചെയ്യപ്പെടാൻ കാരണമാകുന്നു മറ്റൊന്ന് റെസ്ട്രിക്ഷൻ ചില സമയത്ത് ചില അസറ്റുകളെ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന സമയത്തും അതിൻ്റെ വാല്യൂ കുറയുന്നത് നമ്മൾ കാണാറുണ്ട് പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ വാഹനങ്ങൾ പെട്ടെന്ന് എന്ത് ചെയ്യുന്നു റെസ്ട്രിക്റ്റ് ചെയ്യുന്നു ചില ഏരിയയിൽ സോ ആ സമയത്ത് അവിടെ അതിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്തായിരിക്കും കുറവായിരിക്കും സോ ദാറ്റ്സ് അനദർ എക്സ്റ്റേണൽ ഫാക്ടർ ഇതെ ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് വന്നിരിക്കുന്നത് ഫിസിക്കൽ ഡാമേജ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അസറ്റിന് വരുന്ന ഡാമേജ് അസെറ്റിന്റെ വാല്യൂ കുറയ്ക്കുന്നു മോർ ഓവർ ദ നെക്സ്റ്റ് പോയിന്റ് ദറ്റ് ഈസ് കോൺക്രീറ്റ് എവിഡൻസ് ഫ്രം ദി ഇന്റേണൽ റിപ്പോർട്ട് അബൌട്ട് ഫോ പെർഫോമൻസ് ഓഫ് ദി അസെറ്റ് അസറ്റിന്റെ കപ്പാസിറ്റി കുറയുന്നതായിട്ട് അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അസെറ്റിന്റെ വാല്യൂ കുറയുന്നതായിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും ദെൻ ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് ഓപ്പറേഷൻ നമ്മുടെ ടാർഗറ്റ് എന്തായിരുന്നു അത് ഡിസ്കണ്ടിന്യൂറ്റി വരുന്ന സമയത്തും അസറ്റിന്റെ വാല്യൂ കുറയുന്നതായിട്ട് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാം സോ ദീസ് ആർ ദി ഫാക്ടേഴ്സ് ദീസ് എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ഫാക്ടേഴ്സ് ദാറ്റ് അഫക്റ്റ് ദി വാല്യൂ ഓഫ് അസെറ്റ്സ് അല്ലെ അസറ്റിന്റെ വാല്യൂവിനെ അത് എഫക്റ്റ് ചെയ്യുന്നു സോ ദീസ് ആർ ദി ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഇംപെയർമെന്റ് വിച്ച് മീൻസ് ഇംപെയർമെന്റ് എന്ന് പറയുന്ന ടാസ്ക് അല്ലെങ്കിൽ ആ ഒരു എക്സസൈസ് നമ്മൾ വർക്ക് ഔട്ട് ചെയ്യണമെങ്കിൽ വി മസ്റ്റ് ഹാവ് എക്സ്റ്റേർണൽ ഓർ ഇന്റേണൽ ഇൻഡിക്കേഷൻ അങ്ങനെ ഇൻഡിക്കേഷൻ ഉണ്ടാകുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അസറ്റിൽ ഇമ്പയർമെന്റ് ചെയ്യുന്നത് സോ ഇമ്പയർമെന്റ് കാൽക്കുലേഷനിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത് ഓക്കെ ഇമ്പെയർമെന്റ് ലോസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രോബ്ലത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് രണ്ട് ടേം ഈസ് ക്യാരി എമൗണ്ട് ആൻഡ് റിക്കവറബിൾ എമൗണ്ട് എന്താണ് ക്യാരി എമൗണ്ട് നമുക്ക് നോക്കാം ഓക്കെ എമൗണ്ട് ക്യാരി എമൗണ്ട് ഈസ് നത്തിങ് ഈസ് ബുക്ക് വാല്യൂ ഈസ് ബുക്ക് വാല്യൂ ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് വാല്യൂ വിച്ച് ഇസ് ഗവൺ ഇൻ ദി ബാലൻസ് ഷീറ്റ് ഓക്കെ ബാലൻസ് ഷീറ്റിൽ നമ്മൾ അസറ്റ് സൈഡിൽ തന്നിരിക്കുന്ന അല്ലേ അസറ്റ് സൈഡിൽ ഓക്കെ അസറ്റ് കോസ്റ്റിംഗ് ടെൻ തൗസൻഡ് ടെൻ തൗസൻഡ് എന്ന് പറയുന്ന സമയത്ത് ഈ ടെൻ തൗസൻഡ് റുപ്പീസ് ആണ് ബുക്ക് വാല്യൂ അല്ലെങ്കിൽ ക്യാരി എമൗണ്ട് എന്ന് പറയുന്നത് സോ ഈ വാല്യൂ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത് സോ നമ്മൾ ബാലൻസ് ഷീറ്റിൽ ഡിസ്ക്ലോസ് ചെയ്യുന്ന വാല്യൂ എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓക്കെ കോസ്റ്റ് ഓക്കെ നമുക്ക് ആ സെറ്റിന്റെ കോസ്റ്റ് കിട്ടിയിരിക്കണം ദെൻ അതിൽ നിന്ന് നമ്മൾ ഓരോ വർഷവും ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാറുണ്ട് നമുക്കതിനെ അക്യുമുലേറ്റഡ് ഓക്കെ ഡിപ്രീസിയേഷൻ എന്ന് വിളിക്കാം അതിലുള്ള അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ ഞാൻ ഫൈൻ ഈ വർഷത്തെ ഡിപ്രീസിയേഷൻ കൂടെ ഞാൻ ഡിഡക്റ്റ് ചെയ്യുന്നു ഓക്കെ കറണ്ട് ഇയർ ഡിപ്രീസിയേഷൻ ഓക്കെ കറണ്ട് ഇയർ ഡിപ്രീസിയേഷൻ കൂടെ ഞാൻ ഡിഡക്ട് ചെയ്താൽ എനിക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് എനിക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് എന്ത്രി ക്യാരി എമൗണ്ട് എന്ന് പറയുന്നത് ക്യാരി എമൗണ്ട് സോ ക്യാരി എമൗണ്ട് എമൗണ്ട് മീൻസ് കോസ്റ്റ്ലെസ് അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ ആൻഡ് കറണ്ട് ഇയർ ഡിപ്രീസിയേഷൻ ഇനി അഥവാ ഇമ്പയർമെന്റ് ലോസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഒരു വാല്യൂ കൂടെ വരുന്നുണ്ടെങ്കിൽ അതും കൂടെ നമ്മൾ എന്ത് ചെയ്യണം ഈ കോസ്റ്റിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പൊ നമ്മൾ ക്യാരി എമൗണ്ടിനെ നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു ദാറ്റ് ഈസ് ബുക്ക് വാല്യൂ ഓക്കെ നമ്മൾ ബാലൻസ് ഷീറ്റിൽ തന്നിരിക്കുന്ന വാല്യൂ ആണ് ക്യാരി എമൗണ്ട് എന്ന് പറയുന്നത് അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന കോസ്റ്റിൽ നിന്ന് ഓരോ വർഷത്തെ ഡിപ്രീസിയേഷൻ കുറച്ചിട്ട് ഇപ്പോൾ ബ്രോഡൌൺ ആയി കിടക്കുന്ന വാല്യൂ ആണ് ക്യാരി എമൗണ്ട് എന്ന് പറയുന്നത് ദെൻ ഇവിടെ ഒരു ടേം ഉണ്ട് റിക്കവറബിൾ എമൗണ്ട് റിക്കവറബിൾ എമൗണ്ട് ദ ഈ പറയുന്ന അസറ്റിന്റെ ഓക്കെ ഇതൊരു ഫർണിച്ചർ ആണ് ഓക്കെ ഈ അസറ്റിന്റെ ക്യാരി എമൗണ്ട് ആണ് ടെൻ തൗസൻഡ് എങ്കിൽ ഓക്കെ

നമ്മൾ താഴെ പറയുന്ന രണ്ട് കാര്യങ്ങളിൽ ഓക്കെ ഓക്കെ ഹയസ്റ്റ് ആയിരിക്കും റിക്കവറബിൾ എമൗണ്ട് എന്നുള്ളത് അതിൽ ഒന്നാമത് ഞാൻ പറയാൻ പോകുന്നത് ഓക്കെ വാല്യൂ വാല്യു ഇൻ യൂസ് എന്താണ് വാല്യൂ വാല്യൂ ഇൻ യൂസ് വാല്യു ഇൻ യൂസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം വാല്യൂഇൻ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫർണിച്ചർ ഇതിന്റെ എത്ര ലൈഫ് ഉണ്ടോ ഓക്കെ ഫോർ എക്സാമ്പിൾ അത് നാല് വർഷം അവൈലബിൾ ആണെങ്കിൽ ഈ നാല് വർഷം നമുക്ക് ഉണ്ടാവുന്ന ഇൻകം ഓക്കെ ടോട്ടൽ ഇംഗത്തെ നമ്മൾ എന്തു ചെയ്യും ഈ ഇംഗത്തെ നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യും ഓക്കെ ഡിസ്കൗണ്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന വാല്യൂ അതാണെന്ത് ഇൻ യൂസ് നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്യും ദൻ വി ഹ് ടു ഫൈൻഡ് ഔട്ട് ഫെയർ വാല്യൂ ഓക്കെ ഫെയർ വാല്യൂ ഫെയർ വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ പെർട്ടിക്കുലർ അസറ്റ് നമ്മൾ മാർക്കറ്റ് സെയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ സോ ആ ഫെയർ വാല്യൂ കിട്ടണമെങ്കിൽ നമ്മൾ എക്സ്പെക്റ്റഡ് ഫെയർ വാല്യൂ കിട്ടണമെങ്കിൽ വി ഹാവ് ടു ഡിസ്ക്ലോസ് ദി സെയിൽസ് സെയിൽസ് പ്രൊസീഡ്സ് ഓക്കെ സെയിൽസ് പ്രൊസീഡ്സ് ഇത് എനിക്ക് വിൽക്കുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ലെവൻ തൗസൻഡ് റുപ്പീസ് എനിക്ക് കിട്ടും ഓക്കെ ദെൻ നമുക്ക് സെല്ലിങ് അല്ലെങ്കിൽ വിറ്റ് കഴിഞ്ഞ ലെവൻ തൗസൻഡ് കിട്ടും ശരിയാണ് പക്ഷേ അവിടെ നമുക്ക് കോസ്റ്റ് ഓഫ് സെയിൽസ് വന്നിരിക്കുന്നു കോസ്റ്റ് ഓഫ് സെയിൽസ് ഓക്കെ ഇറ്റ് കംസ് ടു തൗസൻഡ് ടൂ സോ ഹിയർ നെറ്റ് ഓക്കെ നെറ്റ് സെയിൽസ് പ്രൊസീഡ്സ് ഈസ് ഈക്വൽ ടു നയൻ തൗസൻഡ് നയൻ തൗസൻഡ് ഓക്കെ സോ ഇവിടെ നമ്മൾ എന്ത് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു ഇവിടെ നമ്മൾ ഫെയർ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു ദെൻ വാല്യു ഇൻ യൂസ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഫെയർ വാല്യൂ ഒരു ഫാക്ടറാണ് രണ്ടാമത്തെ ഫാക്ടറാണ് എന്ത് വാല്യൂഇൻ യൂസ് സോ വാല്യൂഇൻ യൂസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഇതൊരു എന്താണ് എസ്റ്റിമേഷൻ ആണ് സോ നമ്മൾ ഓരോ വർഷവും നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇൻകം നമ്മൾ പ്രഡിക്ട് ചെയ്തു അതിനെ നമ്മൾ എന്ത് ചെയ്തു ഡിസ്കൗണ്ട് ചെയ്തു വാല്യൂഇൻ യൂസ് കിട്ടി ഓക്കെ വാല്യൂഇൻ യൂസ് വന്നിരിക്കുന്നത് ഫോർ എക്സാമ്പിൾ എയ്റ്റ് തൗസൻഡ് ആണ് ഓക്കെ എയ്റ്റ് തൗസൻഡ് സോ വിച്ച് അവർ ഈസ് ഹയർ ഓക്കെ the value in use 8000 or fair value 9000 whichever is higher so here 9000 so recoverable amount in this situation that is ൗസൻഡ് നയൻ തൗസൻഡ് നമ്മൾ പ്രോബ്ലത്തിലേക്ക് കടന്നിട്ടില്ല ഞാൻ ജസ്റ്റ് ഈ രണ്ട് കോൺസെപ്റ്റുകൾ ഉള്ളൂ ക്യാരി എമൗണ്ടും റിക്കവറബിൾ എമൗണ്ടും ക്യാരി എമൗണ്ട് എന്ന് പറയുന്നത് ജസ്റ്റ് ബുക്ക് വാല്യൂ ആണ് ആഫ്റ്റർ ഡിഡക്ടിങ് അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ ആൻഡ് കറണ്ട് ഡ കറണ്ട് ഇയർ ഡിപ്രീസിയേഷൻ റിക്കവറബിൾ എമൗണ്ട് ടു ഫൈൻഡ് ഔട്ട് റിക്കവറബിൾ എമൌണ്ട് ഓഫ് എൻ അസെറ്റ് യു യു മസ്റ്റ് ഹാവ് ടു ടു ഫാക്ടേഴ്സ് ദാറ്റ് ഈസ് വാല്യൂ ഇൻ യൂസ് ആൻഡ് ഫെയർ വാല്യൂ വാല്യൂ ഇൻ യൂസ് ഇസ് നത്തിങ് ദി എക്സ്പെക്ടഡ് ഇൻകം അല്ലെങ്കിൽ ഡിസ്കൗണ്ടഡ് വാല്യൂ ഓഫ് എക്സ്പെക്ടഡ് ഇൻകം ഫ്രോം ദാറ്റ് പെർട്ടിക്കുലർ അസെറ്റ് ആ അസെറ്റിൽ നിന്ന് ജനറേറ്റ് ചെയ്യാവുന്ന ഇൻകത്തിനെ നമ്മൾ ഡിസ്കൗണ്ട് ചെയ്ത് നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യു ആണ് വാല്യു ഇൻ യൂസ് എന്ന് പറയുന്നത് ദെൻ യു മസ്റ്റ് കമ്പയർ ദീസ് ടു വാല്യൂ ടു വാല്യൂ മീൻസ് ഫെയർ വാല്യൂ വിത്ത് വാല്യൂഇൻ യൂസ് ഫെയർ വാല്യൂ കിട്ടണമെങ്കിൽ നമുക്ക് അതിന്റെ സെൽസ് പ്രൊസീഡ്സ് വിറ്റ് കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടും വിൽക്കാൻ വേണ്ടി എത്ര കോസ്റ്റ് വരുന്നുണ്ട് സോ ഈ രണ്ട് വാല്യൂ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഫെയർ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം വാല്യൂസ് ആൻഡ് ഫെയർ വാല്യൂ വിച്ച് അവർ ഇസ് ഹയർ വിൽ ബി ദി റിക്കവറബിൾ എമൗണ്ട് ഓക്കെ അപ്പൊ എന്റെ ഉദ്ദേശം ക്യാരി കോസ്റ്റ് എന്താണെന്ന് കം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ക്യാരി എമൗണ്ട് എന്താണെന്ന് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു അതേപോലെ റിക്കവറബിൾ എമൗണ്ട് എന്താണെന്ന് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് എനിക്ക് ഇംപയർമെന്റ് ലോസ് എന്ന് പറയുന്ന പ്രോബ്ലത്തിലേക്ക് ആ ഒരു ഏരിയയിലേക്ക് കിടക്കാം നമ്മൾ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു കേസ് സ്റ്റഡി നോക്കുകയാണ് Uh, carrying amount okay so book value a length carrying amount of particular asset okay it comes to hundred rupees hundred rupees then recoverable amount for getting recoverable amount you must have two inputs that is uh, value in use and uh, uh, fair value okay fair value okay fair value okay, fair value, okay fair value so value in use suppose we use this particular assets uh, for, uh, for an n number of years we will get uh, 90 rupees 90 rupees value in use comes to 90 rupees then uh, fair value or net sales proceeds okay it comes to 110. so here ൌട്ട് റിക്കവറബിൾ എമൗണ്ട് റിക്കവറബിൾ എമൗണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ വാല്യൂ ന്യൂസും വേണം ഫെയർ വാല്യൂ വേണം സോ രണ്ടും അവൈലബിൾ ആണ് സോ ദ ഗ്രേറ്റർ വിൽ ബി ഗ്രേറ്റർ എമൗണ്ട് വിൽ ബി റിക്കവറബിൾ എമൗണ്ട് സോ ഹിയർ റിക്കവറബിൾ എമൗണ്ട് വിൽ ബി ഹൺഡ്രഡ് ആൻഡ് ടെൻ സോ ഹിയർ വി വാണ്ട് ടു കമ്പെയർ ദീസ് ടു വാല്യൂസ് ക്യാരി എമൗണ്ട് ഹൺഡ്രഡ് റുപ്പീസ് ഓക്കെ ദൻ റിക്കവറബിൾ എമൗണ്ട് മാക്സിമം ബെനഫിറ്റ് Uh, that we can expect from this particular asset comes to hundred and ten number in the hundred okay carrying amount okay carrying amount in this situation carrying amount is uh less than okay less than recoverable recoverable amount okay this situation okay this okay. situation നമ്മളോട് ചോദിക്കുകയാണ് ഇസ് ദർ ഇംപെയർമെന്റ് ലോസ് ഓക്കെ ഇവിടെ ഇംപെയർമെന്റ് ലോസ് ഓക്കെ ഇമ്പയർമെന്റ് ലോസ് ഉണ്ടോ എന്ന ക്വസ്റ്റ്യന് ഉത്തരം നോ എന്നാണ് ഓക്കെ നോ പ്രോബ്ലം ദിസ് ഡിഫറൻസ് മേക്സ് ഡസ് നോട്ട് മേക്ക് എനി പ്രോബ്ലം കാരണം നമുക്ക് മിനിമം നമ്മൾ പറയുന്നത് മിനിമം ഈ അസറ്റിന് ഹൺഡ്രഡ് റുപ്പീസ് വാല്യൂ ഉണ്ട് എന്നാണ് പറയുന്നത് മാർക്കറ്റിൽ എത്രയുണ്ട് ഹൺഡ്രഡ് ആൻഡ് ടെൻ അവൈലബിൾ ആണ് സോ പ്രോബ്ലം സോ ഹിയർ ദർ ഇസ് നോ കോൺസെപ്റ്റ് ഓഫ് ലോസ് സോ ഇമ്പെയർമെന്റ് ലോസ് ഉണ്ടാവുന്ന കോൺസെപ്റ്റ് ഏതാണ് നമുക്ക് നോക്കാം ഓക്കെ ഇമാജിൻ അനദർ സിറ്റുവേഷൻ ഓക്കെ ഹിയർ എമൗണ്ട് കംസ് ടു ഹൺഡ്രഡ് റുപ്പീസ് ഓക്കെ എമൗണ്ട് വന്നിരിക്കുന്നു മീൻസ് ബുക്ക് വാല്യൂ നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് ഈ അസെറ്റിന് ഓക്കെ ഈ പെർട്ടിക്കുലർ അസെറ്റിന് ഓക്കെ ഈ പെർട്ടിക്കുലർ അസെറ്റിന് നമ്മൾ കാണുന്ന വാല്യൂ നമ്മൾ കാണുന്ന വാല്യൂ ഹൺഡ്രഡ് റുപ്പീസ് ആണ് ഫൈൻ ഓക്കെ ദെൻ റിക്കവറബിൾ എമൗണ്ട് നമ്മൾ ചെക്ക് ചെയ്തു റിക്കവറബിൾ എമൗണ്ട് ഫോർ ഗെറ്റിംഗ് റിക്കവറബിൾ എമൗണ്ട് യു യു ഹവ് ടു കമ്പയർ വാല്യൂ ഓഫ് വാല്യൂഇൻ യൂസ് ആൻഡ് ഫെയർ വാല്യൂ സോ ഫെയർ വാല്യൂ ചെക്ക് ചെയ്തപ്പോൾ ഇറ്റ് കംസ് ടു നയൻറ്റി റുപ്പീസ് നയൻറ്റി റുപ്പീസ് ബട്ട് ഫെയർ വാല്യൂ ഓർ നെറ്റ് സെല്ലിംഗ് പ്രൈസ് നിങ്ങൾ ഈ പ്രോഡക്റ്റ് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന സെയിൽസ് പ്രൊസീഡ്സ് ലെസ് കോസ്റ്റ് ഓഫ് സെയിൽസ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഇറ്റ് കംസ് ടു എറ്റി റുപ്പീസ് ഓക്കെ സോ യു ഹവ് ടു കമ്പെയർ ദീസ് വാല്യൂഇൻ യൂസ് വിത്ത് ഫെയർ വാല്യൂ വിച്ച് അവർ ഇസ് ഹയർ വിൽ ബി കൺസിഡർ ഓക്കെ ഏതാണ് വലുത് 90 ാണ് സോ ഹിയർ റിക്കവറബിൾ എമൗണ്ട് കംസ് ടു നയൻറ്റി റുപ്പീസ് സി ദ സിറ്റുവേഷൻ ഹിയർ ക്യാരി എമൗണ്ട് ഓക്കെ ക്യാരി എമൗണ്ട് ഈസ് ഗ്രേറ്റർ ദാൻ ഓക്കെ റിക്കവറബിൾ എമൗണ്ട് ഓർ റിക്കവറബിൾ വാല്യൂ നമ്മൾ ഈ അസെറ്റ് നൂറ് രൂപയ്ക്ക് ഉണ്ട് എന്നാണ് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഡിസ്ക്ലോസ് ചെയ്തിരിക്കുന്നത് ബട്ട് ഇൻ റിയാലിറ്റി റിയാലിറ്റിയിൽ അത് ീസ് മാത്രമേ നമുക്ക് റിക്കവർ ചെയ്ത് കിട്ടുകയുള്ളു മാർക്കറ്റിൽ സോ ദിസ് ഇസ് എ സിറ്റുവേഷൻ ഓഫ് ഇംപയർമെന്റ് ഇംപെയർമെന്റ് ലോസ് ഓക്കെ ഇംപയർമെന്റ് ലോസ് അസെറ്റിന്റെ വാല്യൂയിൽ ഒരു ഡിഡക്ഷൻ സംഭവിച്ചിട്ടുണ്ട് സോ നമ്മൾ ഫെയർ വാല്യൂ ഡിസ്ക്ലോസ് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഐ എഫ് ആർ എസ് ഹോൾഡ് ചെയ്യുന്നത് കൊണ്ട് വി ആർ ലാബിൾ ടു ബ്രിങ്ക് ഡൗൺ ദ വാല്യൂ ഓഫ് പെർട്ടിക്കുലർ അസെറ്റ് സോ ഹിയർ വി വാണ്ട് ടു പാസ് ജേണൽ എൻട്രി ടു റെക്കോർഡ് ദീസ് ഇംപെയർമെന്റ് ലോസ് ഓക്കെ ഈ ഒരു രണ്ട് ജേണൽ എൻട്രി എഴുതിയിട്ടാണ് നമ്മളിത് ചെയ്യാറുള്ളത് ഒന്ന് ഓപ്പണിങ്ങും അതുപോലെ തന്നെ ക്ലോസിങ്ങും സോ നമുക്ക് നോക്കാം അസറ്റിന്റെ വാല്യൂ റിഡ്യൂസ് ചെയ്യപ്പെടണം അപ്പൊ നോ ഡൗട്ട് ദാറ്റ് ഷുഡ് ബി ക്രെ ഓക്കെ ടു അസെറ്റ് എന്നായിരിക്കും ഓക്കെ ടു അസെറ്റ് ഓക്കെ ദെൻ ഇംപെയർമെന്റ് ലോസ് ഇമ്പയർമെന്റ് ലോസിന് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു സോ ജേണൽ എൻട്രി വിൽ ബി ഇമ്പയർമെന്റ് ഇംപെയർമെന്റ് ഓക്കെ ലോസസ് ഓക്കെ ലോസസ് അക്കൗണ്ട് ഈ ജേണൽ എൻട്രി കൊടുക്കേണ്ട വാല്യൂ എത്ര ആയിരിക്കണം ഓക്കെ വാല്യൂ So there is an impairment loss. Okay, how much? It is nothing but the difference between carrying amount and recoverable amount. That is ten rupee. Okay, ten rupee. So this ten rupee should be uh, uh, shown in this particular journal entry. Okay, impairment loss account debit to asset. Fine. So for closing this impairment loss account, you have to transfer this. Uh, इम्पैरमेंट लॉस टू प्रॉफिटेन लॉस देखोंड सो डी फाइनल जेनलेंड्री विल बी प्रॉफिटेन लॉस अकाउंट प्रॉफिटेन लॉस अकाउंट ड्यूबिटू टू इम्पैरमेंट के इम्पैरमेंट लॉस के इम्पैरमेंट लॉस टेन रुपीस टेन रुपीस सो दिस इज़ द फाइनल जेनलेंड्री ओके अपॉम इ वीडियो इल आई फा� എന്റെ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് ഇംപെയർമെന്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ഓൺലി ഇൻ കേസ് ഓഫ് ഫിക്സഡ് അസെറ്റ് ഓക്കെ ഫിക്സഡ് അസെറ്റ് ഫിക്സഡ് അസെറ്റിന്റെ കേസിൽ മാത്രമേ നമ്മൾ ഇംപെയർമെന്റ് അപ്ലൈ ചെയ്യുകയുള്ളൂ ദെൻ നമ്മൾ റെഫർ ചെയ്തിരിക്കുന്ന മറ്റൊരു കാര്യം ക്യാരി എമൗണ്ടിനെ കുറിച്ചാണ് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ബുക്ക് വാല്യൂ നത്തിങ് ബട്ട് ബുക്ക് വാല്യൂ ആഫ്റ്റർ ചാർജിങ് all concerned uh, concern depreciation. Okay. Then a recoverable amount. Okay. That is that is nothing but a, a maximum okay maximum okay, maximum benefit that we can expect from that particular അസെറ്റ് ദൻ നമ്മൾ എംപയർമെന്റിന്റെ ജേർണൽ എൻട്രിയും നമ്മൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞു സോ ഫോർ ഗെറ്റിംഗ് മോർ വീഡിയോസ് റിലേറ്റഡ് വിത്ത് ഐ എഫ് ആർ എസ് യു പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ ആൻഡ് പ്രസ് ബെല്ലൈക്കൺ ഫോർ ഗെറ്റിംഗ് നോട്ടിഫിക്കേഷൻ ഓക്കെ താങ്ക്